അടിമാലി കൊലപാതകത്തിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ പ്രതി സുധീഷ് ശ്രമിച്ചെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. മദ്യം വഴിയിൽ കിടന്ന് കിട്ടിയതാണ് എന്ന് പ്രചരിപ്പിച്ചു. മദ്യക്കുപ്പി കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഇടുക്കി എസ് പി വി യു കുര്യാക്കോസ് പറഞ്ഞു. സുധീഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സുധീഷ് തുടക്കം മുതൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. പോലീസ് പലതവണ ചോദ്യം ചെയ്തിട്ടും വഴിയിൽ കിടന്നു കിട്ടിയ മദ്യക്കുപ്പി എന്നായിരുന്നു സുധീഷിന്റെ മൊഴി. തെളിവ് നശിപ്പിക്കാനുള്ള നീക്കമാണ് സുധീഷിനെ കൊടുക്കാൻ പോലീസിനെ സഹായിച്ചത്. അമ്മാവൻ കഴിച്ചു ഛർദിച്ചു എന്ന് കണ്ടപ്പോൾ ഇവൻ അമ്മാവനെ രക്ഷിക്കാനൊക്കെ നോക്കിയിരുന്നു, മറ്റേ ആളെ രക്ഷിക്കാൻ നോക്കിയില്ല. ആദ്യം അവനൊരു ഒഴിച്ചപ്പോൾ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ അത് അല്ല, അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ ഈ മദ്യം കത്തിച്ചു കാണിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ളന്ന് ഒന്ന്, രണ്ടാമത് ഈ മദ്യക്കുപ്പി അവൻ കത്തിച്ച് കളയാനും ശ്രമിച്ചു. ഈ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഇവൻ പറഞ്ഞ് സിറിഞ്ച് വെച്ച് കുത്തിയെന്ന്. അപ്പോൾ ആ സിറിഞ്ച് വെച്ച് കുത്തിയ പാടല്ല ഞങ്ങൾക്കതിൽ കണ്ടത്, മറ്റൊരു ബ്ലെൻഡ് വെപ്പൺ വെച്ച് കുത്തിയ ഭാഗമാണ്. മദ്യക്കുപ്പിയിൽ സിറിഞ്ചുകൊണ്ട് കുത്തിയ പാടുണ്ടായിരുന്നു എന്ന് സുധീഷ് പറഞ്ഞതും കളവെന്ന് തെളിഞ്ഞു. മനോജിനെ കൊല്ലാനുള്ള ശ്രമത്തിനിടയിൽ അപ്രതീക്ഷിതമായി അമ്മാവനായ കുഞ്ഞുമോനും അനിൽകുമാറും വന്ന് മദ്യം എടുത്തു കഴിച്ചപ്പോൾ കുഞ്ഞുമോനെ മാത്രം രക്ഷപ്പെടുത്താൻ സുധീഷ് ശ്രമിച്ചിരുന്നു. ഇതും പോലീസിന്റെ സംശയം ഇരട്ടിപ്പിച്ചു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതിയെ പൂട്ടാനായത്. സുധീഷിനെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് സംഘം തെളിവെടുത്തു. 24 ഇടുക്കി.